ഹായ് ഓൾ, മാത്സ് ട്യൂബിലേക്ക് സ്വാഗതം. ഞാൻ ശ്യാം പ്രസാദ്. ഇന്ന് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്നതിലെ ഒരു പ്രോബ്ലവുമായിട്ടാണ്. അപ്പോൾ ആ പ്രോബ്ലം എങ്ങനെ ചെയ്യണം എന്ന് നമുക്കൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഒന്ന് വിലയിരുത്താം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോബ്ലമാണ്, വളരെ കുറച്ചേ ചെയ്യാനുമുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് നന്നായി ഇതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഇന്നത്തെ പ്രോബ്ലം ഇതാണ്: ദ ബെൻഡിങ് മൊമെൻ്റ് ഓഫ് എ റോഡ് ഓഫ് 10 meters ലോങ് and weighing 40 kg and resting at its ends at a distance of x meter from one end is given by m equal to 2 into 10x minus x square kilogram meter. Find the maximum bending moment. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു റോഡിന്റെ പെക്യുലാരിറ്റീസ് ആണ് തന്നെ. റോഡ് എന്ന് പറഞ്ഞാൽ ദണ്ട്, അതിന് 10 meters നീളമുണ്ട്, 40 kilograms വെയിറ്റ് ഉണ്ട്. അതിൻ്റെ ഒരു സൈഡ് എക്സ് മീറ്ററിൽ ഇളകാതെ റെസ്റ്റിംഗ് പൊസിഷൻ എന്നാണ് പറഞ്ഞത്, റെസ്റ്റിംഗ് ആണ്, അതായത് ഇളകാതെ ഘടിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അത് മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ആണ് കാണുന്നത്. ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പിടിച്ച് വളയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫോഴ്സ് തിരിച്ചു വരുന്ന, അതാണ് ആ ബെൻഡിങ് മൊമെൻ്റ്. ആ ബെൻഡിങ് മൊമെൻ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ ഡയറക്റ്റ് തന്നതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തുടങ്ങാം. നമുക്ക് ഗിവൺ എന്ത് തന്നിട്ടുണ്ട്? എം ഈക്വൽ ടു 2 × 10x − x². അപ്പോൾ ഇവിടെ മൊമെൻ്റ് എന്തിലുള്ള ഫംഗ്ഷനായിട്ട് തന്നത്? എക്സിലുള്ള ഫംഗ്ഷനായിട്ടാണ് തന്നത്. അപ്പോൾ അറ്റ് മാക്സിമം പോയിന്റിൽ എന്താണ്? dm/dx = 0 ആയിരിക്കും. അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആയ d²m/dx² <= 0 ആയിരിക്കും. ഇതാണ് നമ്മൾ മാക്സിമം ആണോ എന്നുള്ള ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുന്നു, അത് തന്നെ dm/dx = d/dx(2 × 10x − x²). അതായത് dm/dx = d/dx ഓഫ് ഈ 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പോൾ 20x − 2x². അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണാം? ആദ്യത്തെ ടേം എടുത്തു, അതിൽ 20 ആണ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്, അത് ഔട്ട് സൈഡ് എടുത്തു. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആയിരിക്കും, 1 × 20 എന്ന് പറഞ്ഞാൽ 20 എന്ന് കിട്ടും. അങ്ങനെയാണ് ഇവിടെ 20 എന്ന് കിട്ടിയത്. ഇനി നെക്സ്റ്റ് ടേമിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണും? ഇവിടെ മൈനസ് ആയിനാണ്, ആ മൈനസ് കൊടുത്തു, 2 ഔട്ട് സൈഡ് എടുത്തു കോൺസ്റ്റൻ്റ്. x²ൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്, അപ്പോൾ 2 × 2 എന്നുള്ളത് 4 വരും, ഒരു x ഉണ്ടാവും. അങ്ങനെയാണ് 4x എന്ന് കിട്ടുന്നത്. ഇനി നമ്മൾ ആ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? dm/dx = 0, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൾ ടു 0. അപ്പോൾ 20 − 4x = 0, ദാറ്റ് ഇംപ്ലൈസ് 20 = 4x, ദാറ്റ് ഇംപ്ലൈസ് x = 20/4 = 5. അപ്പോൾ നമുക്ക് ഒരു വാല്യൂ കിട്ടി എക്സിന്, സിംഗിൾ വാല്യൂ. ഇനി നമ്മൾ ചെക്ക് ചെയ്യണം ആ വാല്യൂവിൽ ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം ആണോ മിനിമം ആണോ എന്നുള്ളത്. അതിനുവേണ്ടി സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുന്നു. അപ്പോൾ d²m/dx², അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഡെറിവേറ്റീവ് വീണ്ടും കാണുന്നു. അപ്പോൾ d/dx ഓഫ് ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താ കിട്ടിയത്? 20 − 4x, അതിൻ്റെ ഡെറിവേറ്റീവ് 20 − 4x, ദാറ്റ്സ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞാൽ വെറും കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. പിന്നെ മൈനസ്, മൈനസ് കൊടുത്തു, 4 ആണ് കോൺസ്റ്റൻറ്റ്, അപ്പോൾ 4 ഔട്ട് സൈഡ് എടുത്തു. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആയിരിക്കും, അപ്പോൾ 4 × 1 എന്നാൽ 4 എന്ന് കിട്ടും. അപ്പോൾ −4 എന്ന് കിട്ടി. അപ്പോൾ −4 ഓൾവേസ് എന്തായിരിക്കും? <= 0 ആയിരിക്കും, കാരണം അതിൽ എക്സിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എക്സിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് ഓൾവേസ് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും, <= 0 ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദെയർഫോർ മൊമെൻ്റ് ഈസ് മാക്സിമം അറ്റ് x = 5. x = 5 ബെൻഡിങ് മൊമെൻ്റ് മാക്സിമം ആയിരിക്കും എന്ന് മനസ്സിലായി. നെക്സ്റ്റ്, ആ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി x = 5 എന്നുള്ളത് നമ്മൾ ഈ 1-ാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, ദ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് = 2 × 10x − x² അറ്റ് x = 5. അപ്പോൾ ഇതിൽ എക്സിന് പകരം 5 എന്ന് കൊടുക്കുക. അപ്പോൾ 2 × 10 × 5 − 5² ദാറ്റ്സ് ഈക്വൽ ടു 2 × 50, 10 × 5 എന്ന് പറഞ്ഞാൽ 50 − 5² എന്ന് പറഞ്ഞാൽ 25. ദാറ്റ്സ് ഈക്വൽ ടു 2 × 50 − 25 എന്ന് പറഞ്ഞാൽ 25, 2 × 25 എന്ന് പറഞ്ഞാൽ 50 kg/m. അപ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് നമുക്ക് കിട്ടി 50 kg/m. അപ്പോൾ എങ്ങനെയാണ് ഒരു ബെൻഡിങ് മൊമെൻ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ ഇത് എല്ലാവരും നന്നായി ഒന്ന് പഠിക്കുക. ഇത് വളരെ എളുപ്പമുള്ള ഒരു പ്രോബ്ലം കൂടിയാണ്.